ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം കൂടി കാണുവാൻ ദൈവമായ കർത്താവ് ആയുസും ആരോഗ്യവും കൃപയും എല്ലാം തന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു സുന്ദരമായ ദിവസത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ജീവിതത്തിൻ്റെ അനുദിന കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായി മുമ്പോട്ട് പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആഴമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കൂടെ ദൈവവചനത്തിൽ നിന്നുള്ള ധ്യാനം ആത്മീക അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തെ ധന്യമാക്കുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരുക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ വന്ദനം പറയുന്നു ഒപ്പം നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൃപകൾ നന്മകൾ ഇത്ര ആസ്വാദനകരമായ നിലവാരത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചനകൾ നൽകിത്തരുന്ന സ്നേഹമുള്ള കരുണയുള്ള കരുതുന്ന ദൈവത്തെ നന്ദിയോടെ 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 സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്കായി കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരുവഴുത്തിലേക്ക് വീണ്ടും തിരിക്കുകയാണ് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ തിരുവഴുത്തിൽ നിന്ന് രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ് സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് ത്രീ വാക്യം ഇങ്ങനെയാണ് ഇസ്രായേൽ ഇപ്പോൾ ബഹുകാലമായി കാലമായി സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതനും ന്യായപ്രമാണവും ുന്നു ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ശ്രദ്ധയിലേക്കൊന്ന് പതിപ്പിക്കട്ടെ ഇപ്പോൾ ബഹുകാലമായി ഇസ്രായേൽ സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതനും ന്യായപ്രമാണവും ഇല്ലാതെ ഇരിക്കുന്നു ഇസ്രായേലിൻ്റെ ചരിത്രം പഴയ നിയമത്തിലെ പ്രബലമായ ചരിത്രമാണ് പഴയ നിയമ ചരിത്രം എന്ന് പറയുന്നത് തന്നെ ഇസ്രായേൽ ചരിത്രമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല ഇസ്രായേൽ മിസ്രായിമിൽ വെച്ചുരുത്തിരിഞ്ഞു ചെങ്കടൽ കടന്ന് ഭരവാന്റെ കയ്യിൽ നിന്ന് വിടുതൽ അനുഭവിച്ച് മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ദൈവവരെ മരുഭൂമിയിൽ വെച്ച് ഒരുക്കി മിസ്രായേമിൽ വെച്ച് മോൾഡ് ചെയ്ത് കനാലിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു സുദീർഘനാളുകൾ ഇന്നും തുടരുന്നു ഇസ്രായേലിൻ്റെ ചരിത്രം എന്നാൽ ഇസ്രായേൽ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ ചില സന്ദർഭങ്ങളിൽ ഉദിച്ചുയരും ചിലപ്പോൾ അസ്തമിച്ച് താഴേക്ക് പോകും ദൈവമായിട്ടുള്ളവരുടെ അഭേദ്യ ബന്ധമനുസരിച്ചിട്ടാണ് അവരുടെ ഉയർച്ച താഴ്ചകൾ നിശ്ചയിച്ചത് ദൈവമായിട്ട് അവർക്ക് എങ്ങനത്തെ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് ആ ബന്ധത്തിൻ്റെ ആഴമനുസരിച്ച് അതിൻ്റെ നീളമനുസരിച്ച് അതിൻ്റെ വീതി അനുസരിച്ച് അതിൻ്റെ ഖനമനുസരിച്ചിട്ടാണ് ഇസ്രായേൽ കരുത്തും ബലവും ആർജിച്ച് നിൽക്കണമോ അതയോ അതപ്പതിച്ച് താഴെപ്പോണമോ എന്ന് നിശ്ചയിക്കുന്നത് അവരുടെ എക്കണോമിക്കൽ അനുസരിച്ചിട്ടല്ല അവരുടെ ഖജനാവിലെ പണമനുസരിച്ചിട്ടല്ല ചുറ്റും നിൽക്കുന്ന ശത്രുക്കളെ നോക്കിക്കൊണ്ടല്ല അവരുടെ കാലാവസ്ഥയെ അനുഭവപ്പെടുത്തിക്കൊണ്ടല്ല ശ്രദ്ധിച്ചോളണം ദൈവവുമായിട്ടുള്ളവരുടെ ബന്ധമനുസരിച്ചിട്ടാണ് അവരെ ദേശമധ്യത്തിൽ തല ഉയർത്തിയും ബലപ്പെടുത്തിയും നിർത്തിയത് കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഇസ്രായേൽ താഴെ കടക്കും മറ്റുള്ളവർ അവരുടെ തലയിലൂടെ ചവിട്ടിക്കേറിപ്പോകും ഇതായിരുന്നു സ്ഥിതി ഇതാർക്കും അറിയാൻ വയ്യാത്തത് നേതൃത്വം ഇസ്രായേലിന് മൂന്ന് നേതൃത്വമാണുള്ളത് ഒന്ന് രാജാവ് രണ്ട് പുരോഹിതൻ മൂന്ന് പ്രവാചകൻ ദൈവവർക്ക് കൊടുത്ത കല്ലിൽ കൊത്തിയ ന്യായ പ്രമാണം ആ പ്രമാണത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇവർ മൂന്ന് പേരും ജനത്തെ ഒരുപോലെ ട്രയാംഗിൾ റേഷനിൽ കൂടെ ഭരിക്കുന്നത് രാജാവ് പ്രവാചകൻ പുരോഹിതൻ ഇവർ മൂന്ന് പേരുമാണ് ഇവരുടെ മൂന്ന് പേരുടെ മേലാണ് ജനത്തിൻ്റെ ഉത്തരവാദിത്വം ഇരിക്കുന്നത് ഇവർ മൂന്ന് കൂട്ടരും ദൈവോന്മുഖമായി ജനത്തെ ഉപദേശിച്ച് പഠിപ്പിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അവരെ അടുപ്പിച്ച് നിർത്തുന്നിടത്തോളം കാലം ഇസ്രായേലിനെ ചതച്ചരയ്ക്കാൻ ഇല്ലാതാക്കാൻ ആർക്കും കഴിയുകയില്ല അവർ അജയ്യരായി ബലപ്പെടും അവരുടെ ശത്രുക്കളെ തുരുത്തും നേതൃത്വം അഥവാ രാജാവോ പ്രവാചകനോ പുരോഹിതനോ ദൈവോന്മുഖമായി ജീവിക്കാതെ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് കാതലായ ബന്ധമില്ലാതെ പോകുമ്പോൾ രാഷ്ട്രം മുഴുവൻ രാജ്യം മുഴുവൻ ജനം മുഴുവൻ അനുഭവിക്കുകയാണ് ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ഈ വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടി ചൂട് വയ്ക്കാം ഇവിടെ ഭരിക്കുന്ന കാലം ഹുത രാഷ്ട്രം ഭരിക്കുന്ന കാലം ആശ്രീയുടെ ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓതയതിൻ്റെ മകനായ അസരിയാവിൻ്റെ മേൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പതിനഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് ദൈവാത്മാവ് ഈ ജനത്തെ സഹായിക്കാൻ വേണ്ടി ദൈവം അയച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ അകത്ത് വരും അപ്പം ആത്മാവ് അവരുടെ അകത്ത് വന്നിട്ട് അവർക്ക് ആലോചനകൾ കൊടുക്കുകയാണ് ദൈവം കൊടുക്കുന്ന ആലോചന പരിശുദ്ധാത്മാവ് വന്നിട്ട് ജനത്തിൻ്റെ ഉള്ളിൽ കയറി ആത്മാവ് സംസാരിക്കും ഇതൊക്കെ ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ കരുണയാണ് പരിശുദ്ധാത്മാവനെ നമ്മുടെ അകത്താക്കി പരിശുദ്ധാത്മാ നിറവുള്ള ആരെങ്കിലും നമ്മുടെ അടുക്കൽ അയച്ച് ഈ വാക്കുകളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ഇവിടെ ദൈവം ഒരു ഭയങ്കര ചേഞ്ച് വരുത്താൻ പോവുക ദൈവം ഒരു ഭയങ്കര ഉണർവ് വരുത്താൻ പോവുക ദൈവം ഒരഥപ്പതനം മാറ്റി ആത്മീകവർദ്ധന വരുത്താൻ പോവുക ദൈവം ഇവരെ ഇടിഞ്ഞിടുന്നതിനെ പണിയാൻ പോവുക അപ്പോൾ ദൈവം എന്ത് ചെയ്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരു മനുഷ്യൻ്റെ അകത്താക്കിയിട്ട് ഇവരുടെ നടുവിൽ എഴുന്നേപ്പിച്ചിട്ട് അവരോട് ദൈവാത്മാവ് സംസാരിക്കാൻ തുടങ്ങി അതൊരു ശുഭലക്ഷണമാണ് നിങ്ങളെന്തു പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ കെട്ടുപണി തുടങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ച മാറാനുള്ള വഴികൾ ആരംഭിക്കുന്നത് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ദൈവം പദ്ധതിയിടുന്നത് ഒരു വലിയ മുതലാളിയുടെ അടുക്കൽ നിങ്ങളെ കൊണ്ടെത്തിക്കുമ്പോഴോ ഒരു അന്തർദേശീയ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോഴൊന്നും ആയിരിക്കുകയല്ല തുടക്കം എവിടെയെന്നറിയാമോ ദൈവാത്മാവുള്ള ആരെങ്കിലും ഒരാളെ നിങ്ങളുടെ അടുക്കൽ അയക്കും അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും അവരിലൂടെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും സംസാരിക്കാൻ തുടങ്ങുന്ന അന്ന് തന്നെ നമ്മൾ പണിത് ഉയർത്തി ഗോപുരമാവെന്ന് വിചാരിക്കരുത് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കാൻ തുടങ്ങുന്നതൊരു ശുഭതയുടെ ലക്ഷണമാണെന്ന് ഓർത്ത് സ്വോത്രം ചെയ്തോളണം ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ സാധാരണ പറയാറില്ലേ ദൈവം എന്നോട് അടുത്തിരുന്ന് സംസാരിക്കുന്നു ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു എൻ്റെ ജീവിതമാണ് ഈ പറയുന്നത് എന്നോട് നേരിട്ട് ഇത് എനിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നൊക്കെ പറയുന്നില്ലേ ഇതൊരു അലങ്കാരവാക്കായി കരുതാതെ ഞാൻ നിങ്ങളെ വിരൽ ചൂണ്ടി പറയുക നിങ്ങൾ സ്വോത്രം ചെയ്തോളണം നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചോളണം നിങ്ങളോട് മാത്രം മാത്രമെന്ന് തോന്നത്തക്ക രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തെ ഒപ്പിയെടുത്ത് സംസാരിപ്പാൻ ദൈവാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ പക്ഷെ അത് ശബ്ദമായി അക്ഷരങ്ങളായി വാക്കുകളായി മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയായി വരണമെങ്കിൽ പരിശുദ്ധാത്മാവന് ആരുടെയെങ്കിലും അധരമോ വായോ ശബ്ദമോ ഉപയോഗിച്ചല്ലേ പറ്റൂ ചിലപ്പോൾ എൻ്റേതായിരിക്കാം ചിലപ്പോൾ മറ്റൊരു മീഡിയയിലൂടെ പ്രഭാഷണം നടത്തുന്ന മറ്റൊരു ദൈവദാസന്റേതായിരിക്കാം ആരുടേതാകട്ടെ നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കാൻ തുടങ്ങിയാൽ ഓർത്തോളണം നിങ്ങളിൽ ദൈവപ്രവൃത്തി ആരംഭിക്കുക നിങ്ങളിൽ പ്രോജക്റ്റുകൾ ദൈവം നിറവേറ്റാൻ പോകുക ദൈവമായ കർത്താവ് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുക ഇത് മനസ്സിലാക്കണം ഓബേദിന്ദിൻ്റെ മകനായിരിക്കുന്ന അസരിയാവിൻ്റെ മേൽ ദൈവാത്മാവ് വന്നിട്ട് ആശയോട് പറയുകയാണ് അന്നത്തെ ഭരണകർത്താവിനോട് പറയുകയാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഇസ്രായേൽ ഇപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് ടെൻസിലാണ് ആശാ ആശാഭരണത്തിൽ കയറിയിരിക്കുന്ന ഇപ്പോഴത്തെ സ്ഥിതി പറയുക ബഹു സത്യദൈവമില്ല ഉപദേശിക്കുന്ന പുരോഹിതനില്ല ന്യായപ്രമാണമില്ല പ്രമാണമില്ല ഇത് മൂന്നുമില്ലാതെ ഇസ്രായേൽ ബഹു രാജ്യം അവിടെയുണ്ട് വെതയും കൊയ്ത്തുമുണ്ട് ആളുകളുണ്ട് ഭരണകൂടമുണ്ട് ഭരണമുണ്ട് പട്ടാളമുണ്ട് അനുദിന കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇല്ലാത്ത മൂന്ന് കാര്യങ്ങളാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല പക്ഷെ ഇല്ലാതെ പോയ മൂന്ന് കാര്യങ്ങൾ ബഹുകാലമായിട്ട് അവരുടെ ഇടയിൽ ഇല്ലെന്ന് ആരില്ല സത്യദൈവം ഇല്ല വേറെ ദൈവങ്ങളെങ്ങാണ്ടെന്നൊക്കെ കൊണ്ടുവന്നവർ ആരും അറിയാതെ മുക്കിലും മൂലയിലും ചായ്പ്പിനകത്തും ഏതെങ്കിലുമൊക്കെ രഹസ്യ അറകളിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ സത്യദൈവം അവരുടെ കൂടെയില്ല അയ്യോ അങ്ങനെയുണ്ടോ പിന്നെ നമ്മൾ വിചാരിക്കുമ്പോലല്ല ദൈവം കൂടെ നിൽക്കണമെങ്കിൽ ഇതിനകത്തൊരു അടിസ്ഥാനപരമായിരിക്കുന്ന വ്യവസ്ഥയുണ്ട് ദൈവം ഇല്ലെന്ന് മാത്രമല്ല ഉപദേശിക്കുന്ന പുരോഹിതനില്ല പുരോഹിതന്മാർ പലരും എട്ടുകൂട്ടം വസ്ത്രം ധരിച്ച് യരിശിനേമിൻ്റെ തെരുവിലൂത നടക്കുന്നുണ്ടായിരിക്കാം ദേവാലയത്തിൻ്റെ പരിസരങ്ങളിൽ പോയി നിന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നെല്ലിക്കാച്ചാക്ക് മറഞ്ഞതുപോലെ അറബിയുടെ നാട്ടിൽ പോയി നിൽക്കുമ്പോൾ അറബികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലെ എരിസിലേമിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പുരോഹിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണാം പക്ഷേ ഇവിടെ കുറ്റം പറഞ്ഞിരിക്കുന്നത് പുരോഹിതനില്ലെന്നല്ല ഉപദേശിക്കുന്ന പുരോഹിതനില്ല രണ്ടും രണ്ടാണ് പുരോഹിതനൊന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ റബർ സ്റ്റാമ്പ് പോലെ ആ പറവിക്കകത്ത് ഇരുന്നിട്ട് നമ്മളെ ഉപദേശിക്കുന്നില്ല നമ്മളെ തിരുത്തുന്നില്ല നമ്മളോട് കാര്യം പറഞ്ഞു തരുന്നില്ല ചെയ്യുന്ന തെറ്റ് തെറ്റാണെന്ന് പറയുന്നില്ല എല്ലാവരും സന്തോഷിപ്പിച്ചിട്ട് ദൈവം നല്ലത് വരുത്തും എന്നൊക്കെ പറഞ്ഞെങ്ങനെ അങ്ങനെ എന്താ പറയുക ആഘോഷത്തോടു കൂടെ ഓരോ കാര്യങ്ങളും അങ്ങ് പറഞ്ഞ് ഉപദേശിക്കണം പുരോഹിതൻ്റെ കടപ്പാട് ഉപദേശിക്കണം ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റുതിരുത്തുക നന്മയുടെ വഴി പറഞ്ഞു കൊടുക്കുക പോകേണ്ടെന്ന വഴി കാണിച്ചു കൊടുക്കുക ശരിയും തെറ്റും നമ്മൾ നെല്ലും പതിരും വേർതിരിക്കുന്ന പോലെ വേർതിരിക്കുക ഈ പണി ചെയ്യേണ്ടവൻ ചെയ്തില്ലെങ്കിൽ ആർക്ക് നഷ്ടം ആർക്ക് നഷ്ടം എൻ്റെ കൂടെപ്പുറപ്പേ ഒന്നും പറയാതെ എല്ലാ ദിവസവും നിനക്ക് നന്മ വരും നിനക്കൊരു കുഴപ്പമില്ല നീ എന്നാ കാണിച്ചാലും കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ല ഇല്ല എന്നും പറഞ്ഞിങ്ങനെ പോസിറ്റീവ് എനർജി മാത്രം തന്നുകൊണ്ടിരുന്നാൽ അതൊരു ചതിയ കേട്ടോ ഉപദേശിക്കുന്ന പുരോഹിതൻ അത് വേണം നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചിട്ട് നിനക്ക് തെറ്റ് പറ്റിയത് എവിടെയാണ് വെളിപ്പാട് ഉത്സവത്തിനൊരു വാക്യമുണ്ട് നീ എവിടെ നിന്ന് വീണു എന്ന് ഓർത്ത് എഴുന്നേക്കണം അവിടെ നിന്ന് ഈ ഇലക്ട്രിഷ്യന്മാരൊക്കെ ഈ വലിയ മൾട്ടി ബിൽഡിംഗ് ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് മറ്റീന്ന് പറഞ്ഞാൽ പത്തും ഇരുപത്തഞ്ച് മുപ്പതും നില ബിൽഡിങ് ഭയങ്കര എത്രയാണ് പറയുക ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റിലുള്ള അതിനകത്തെല്ലാം ഭയങ്കര ഒറ്റ കണ്ട്രോളിലായിരിക്കും ആ ബിൽഡിങ്ങിൻ്റെ മുഴുവൻ സപ്ലൈ പോകുന്നത് ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും മിക്കവാറും അപ്പോൾ എവിടെ നിന്നറിയാൻ പോയി ഏതെങ്കിലും ഒരു സർക്യൂട്ട് സർക്യൂറ്റ് ബ്രേക്കായാൽ അതെവിടാണ് ബ്രേക്ക് എന്ന് കണ്ടുപിടിക്കണം ആ ബ്രേക്ക് ആയ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നിന്ന് വേണം ഇൻസുലേഷൻ വീണ്ടും റിപ്പയർ ചെയ്ത് ലൈൻ കൊടുത്തു വരാൻ അതല്ലാതെ എവിടെ നിന്ന് എവിടാണ് ലൈൻ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നത് എവിടാണ് ചിലപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോയിരിക്കുന്ന ഒരു കേബിളിലായിരിക്കാം ചിലപ്പോൾ ഭിത്തിക്കകത്തൂടെ പോയിരിക്കുന്ന ഒരു വയറിലായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും സെൻട്രൽ ബോക്സുകളിലായിരിക്കാം ജംഗ്ഷൻ ബോക്സുകളിലായിരിക്കാം ചിലപ്പോൾ ചർച്ചിൻ്റെ മോളിലൂടെ ഉള്ളിലൂടെ പൈപ്പ് ഇട്ടിരിക്കുന്നതിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കാം എവിടെയാണോ സർക്യൂട്ട് എവിടെയാണോ വിച്ഛേദിക്കപ്പെട്ടത് അത് കണ്ടുപിടിച്ച് അവിടെ നിന്ന് പണി തുടങ്ങണം ഇടക്ക ഒരു എലക്ട്രിഷ്യൻ്റെ പണി അങ്ങനെ ചെയ്തെങ്കിൽ ലൈറ്റ് കത്തുള്ളൂ എങ്കിൽ ഉപദേശിക്കുന്നു ഉപദേശി പറയണ്ടേ നീ പണ്ട് കോളേജിൽ പഠിച്ച കാലത്ത് അന്നാണ് വീണത് ഇപ്പോൾ പാവം വയസ്സ് നാൽപ്പത്തിരണ്ടായി അപ്പോൾ നാൽപ്പത്തിരണ്ടായെങ്കിൽ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിട്ട് വന്നെങ്കിൽ അവിടുത്തെ ഒരു വീഴ്ച കിടക്കുക അവിടെ ലൈൻ മുറിഞ്ഞ് കിടക്കുക അവിടെ ടച്ചിങ് എന്ന് പറഞ്ഞാൽ റോട്ടിലൂടെ പോകുന്ന കമ്പിക്കകത്ത് വലിയ മരം ചാഞ്ഞ് വന്ന് ടച്ച് ചെയ്ത് കിടക്കുക അങ്ങനെ ടച്ച് ചെയ്ത് കിടത്താ എന്താ വോൾട്ടേജ് പോവും അപ്പോൾ ആ ടച്ച് വെട്ടിക്കളയണം പണ്ട് കിടക്കുന്ന ഏതോ ടച്ച് പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അല്ലെങ്കിൽ ജോലിക്ക് പോയ ഇന്നിടത്ത് അവിടെ വെച്ചൊരു ലൈൻ വിച്ഛേദിക്കപ്പെട്ട് കിടക്കുന്നു അത് പറഞ്ഞു കൊടുക്കണം അതിന് വെളിപ്പാടുണ്ടാക്കണം അതിനാണ് ഉപദേശിക്കുന്ന പുരോഹിതരെന്ന് പറയുന്നത് ഇവിടെ പുരോഹിതരുണ്ട് പക്ഷേ ഉപദേശിക്കുന്നില്ല ഹാസ്യയോട് പറഞ്ഞു കൊടുക്കുക നീ ഒരു നല്ല മനുഷ്യനാന്ന് തോന്നുന്നു നിൻ്റെ മുഖം കണ്ടിട്ട് അതുകൊണ്ട് നിന്നോടുള്ള കരുണ കൊണ്ട് എന്തുകൊണ്ടോ ഈ ദൈവത്തിൻ്റെ ആത്മാവ് ആരും ചോദിക്കാതെ ഈ മനുഷ്യൻ്റെ അക തസരിയാവിൻ്റെ അകത്തേക്ക് വന്നിട്ട് ഹാസ്യയെ വിളിച്ചിട്ട് പറയാടാ ഭരണം തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് കസേരയൊക്കെ പൊടി തട്ടി കയറിയിരിക്കുന്നതിനേക്കാൾ മുമ്പ് നീ ചെങ്കോല് കയ്യിലെടുക്കുന്നതിനേക്കാൾ ഒരു കാര്യം അറിഞ്ഞു കുറേ കാലമായിട്ട് ഇസ്രായേലിൽ സത്യതയോ ഇല്ല ഉപദേശിക്കുന്നോ പുരോഹിതനില്ല ന്യായപ്രമാണോ ഇല്ല അത് എവിടെയോ കല്ലിക്കൊത്തിയോ പാത്ര സ്റ്റഡിയുടെ ഇലയിലോ ചുരുളിലൊക്കെ ഉണ്ട് പക്ഷെ അത് ജനത്തിൻ്റെ ഇടയിൽ പ്രായോഗികമല്ല പ്രാക്ടിക്കലല്ല ഈ മൂന്ന് കാര്യങ്ങൾ ഇല്ല 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 എന്നാശയോട് പറയുന്നു ഞാൻ നിങ്ങളെ ഉപദേശിക്കട്ടെ അയാൾ രാവിലെ ഇങ്ങനെ കടന്നുകൊണ്ട് പറയുന്നതെന്ന് തോന്നുന്നപ്പോൾ വന്ന് കാണും പറയാം നമുക്ക് തോന്നിപ്പോകും നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്നൊക്കെ പക്ഷേ ഉറപ്പ് നമുക്ക് വേണം നമ്മുടെ കൂടെ സത്യദൈവം എല്ലാ കാലത്തും ഉണ്ടായിരിക്കണം ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ടോ നമ്മുടെ പേര് ക്രിസ്ത്യാനിക്ക് ചേരുന്നതായത് കൊണ്ടൊന്നും ഉണ്ടാകണമെന്നില്ല കേട്ടോ യഥോത്സവത്തിൽ അനേക വാക്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് കുരിന് ലേഖനത്തിൽ പറയുന്നൊരു വാക്യം പറഞ്ഞു തരാം വായിക്കാൻ നമുക്ക് നേരമില്ല രണ്ട് കുരിന്ത ആറ് പതിനാറ് നീണ്ട കൊട്ടേഷനടങ്ങിയൊരു വലിയ വാക്യമാണ് ആ വാക്യത്തിൽ പറയുന്നുണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേറെ അശുദ്ധമായതൊന്നും തുടരുത് ഇന്നതും ഇന്നിനോട് യാതൊരു യോജിപ്പുമില്ല ഇന്നതും ഇന്നതുമായിട്ട് ബന്ധമില്ല നീ നിന്നെ തന്നെ കീപ്പ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ദൈവമായിട്ടിരിക്കാം ഞാൻ നിനക്ക് ദൈവമായിട്ടിരിക്കാം അപ്പം ദൈവം ഇങ്ങോട്ട് പറയും എല്ലാവരുടെയും ദൈവമായിട്ടിരിക്കാൻ എനിക്ക് മനസ്സില്ല കൂലിക്ക് വിളിച്ചാൽ വരുന്ന ദൈവമല്ല ഈ ദൈവം മാസം മാസപ്പടി കൊടുത്താൽ നിൻ്റെ പാറാവുകാരനെ പോലെ ഗേറ്റിംഗ് കാവൽ നിൽക്കാൻ നീ പറഞ്ഞ മുറിയിൽ വന്ന അടയിരിപ്പാൻ പാകത്തിന് പൊട്ടനല്ല സത്യദൈവം ഞാൻ ദൈവം ആയിരിക്കാം ഏത് കൊച്ചു വീടിനും ഏത് സാധാരണക്കാരനെയും ദൈവമായിരിക്കാം എനിക്കതിന് മനസ്സുണ്ട് പക്ഷേ നീ പറയുന്ന കേട്ട് ചട്ടം പഠിപ്പിച്ച് ആനയെ കുഴി വാരിക്കുഴി ചാടിച്ച് അവിടെ നിന്ന് പൊക്കിയെടുത്ത് പിടിയാനെ കൊണ്ട് പാഠം പഠിപ്പിച്ചിട്ട് നീ അടത്താനെന്ന് പറയുമ്പോൾ ഇടത്തോട്ട് തിരിയാനും നീ വലത്താനെന്ന് എന്ന് പറയുമ്പോൾ വലത്തോട്ട് തിരിയാനും തക്കവണ്ണം എൻ്റെ ദൈവം നിന്റെ കൺട്രോളിൽ നിൽക്കുന്നവനല്ല പിന്നെയോ നിന്നെ ഞാൻ നിയന്ത്രിക്കാം സത്യദൈവത്തിൻ്റെ പ്രത്യേകത അതാ നീ ചുവന്നോണ്ട് പോയി ഇരുത്തുന്നിടത്ത് ഇവിടെ ഇരുന്നു മാസത്തിൽ വരുന്നത് തരാമെന്ന് പറഞ്ഞാൽ ദൈവത്തെ കിട്ടിയേല നീ അനുസരിക്കണം നീ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേറെ നിനക്ക് ചേരാത്തതിൽ ഒന്നിനും പോയി നിൽക്കരുത് നീയും ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് വരണമെങ്കിൽ ചില കാര്യങ്ങളുമായിട്ട് നീ അകലണം അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ദൈവമായിരിക്കാം ഞാൻ നിനക്ക് ദൈവമായിരിക്കാം അപ്പം ദൈവം നമ്മുടെ ദൈവമായിരിക്കണമെങ്കിൽ പ്രമാണമുണ്ടാകാം രണ്ട് ഉപദേശിക്കുന്ന പുരോഹിതൻ നിനക്കു മുമ്പ് ഞാൻ ഒഴിവാക്കിയോട് പറയാം യോഹന്നാൻ മൂന്ന് ലേഖനം എഴുതിയിട്ടുണ്ട് ഏതോ പുസ്തകത്തിൻ്റെ പുതിയ നിയമം അവസാനിക്കാൻ അമ്പാകുമ്പോൾ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ ഒരധ്യായമുള്ളൂ കൊച്ചൊരദ്ധ്യായമാണ് ഒമ്പതാം വാക്യത്തിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല അപ്പോൾ ദൈവം നമുക്ക് ദൈവം എങ്ങാണ്ടും ഇരിക്കുന്നുണ്ട് നമ്മുടെ ദൈവമായി മാറണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കണം അപ്പോൾ നമുക്ക് ദൈവം ആരുമില്ലെങ്കിലും ദൈവം ഉണ്ടാവും ഇസ്രായേലിൽ കുറേ നാളായിട്ട് സത്യദേവിയില്ല ഉപദേശിക്കുന്ന പുരോഹിതനില്ല ഉപദേശിക്കുന്ന പുരോഹിതൻ കാര്യം തിരുത്തുന്ന ചില വഴക്ക് പറയുന്ന തെറ്റ് കണ്ട ശാസിക്കുന്ന ഇതാണ് കുഴപ്പം എന്ന് പറയുന്ന എല്ലാത്തിനും അങ്ങ് ആമയും പറയുന്നതല്ല എല്ലാവരും പറയുമ്പോഴത്തേക്കും അതല്ല അത് ശരിയാണെന്നും പറഞ്ഞ് പതിനാറ് പേര് പറഞ്ഞു പതിനേഴാമത്തെ ആളും കൂടി വന്ന് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അങ്ങ് വിറയ്ക്കുന്നില്ല ഉപദേശിക്കുന്ന വേദപുസ്തകത്തിൻ്റെ റൂട്ട് വെച്ച് ഉപദേശിക്കുന്ന ഒരു ഉപദേഷ്ടാവ് നിനക്കുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും ആരും അറിയാതെ പുറകിലെ വാതിൽക്കൂടെ വന്ന് പ്രാർത്ഥിച്ച് പ്രവചിച്ചിട്ട് കാശും മേടിച്ചുകൊണ്ട് വന്ന നൂറ്റമ്പത് പേരുള്ളതിനേക്കാൾ അവരാരും തെറ്റുകാരാണെന്ന് ഞാൻ സ്ഥാപിച്ചില്ല പക്ഷേ ഉപദേശിക്കുന്ന ഒരു പുരോഹിതൻ നിനക്കുണ്ടാകണം ആരാണ് നിൻ്റെ ജീവിതത്തിൽ നിന്നെ ഉപദേശിക്കുന്ന നിൻ്റെ മെൻ്റർ നിന്നെ തിരുത്തുന്ന നിന്നെ വഴി നടത്തുന്ന പുരോഹിതൻ ആരാണ് അങ്ങനെ ഒരാളുണ്ടോ ഉണ്ടോ ഉണ്ടോ നിനക്കൊരു തെറ്റ് വന്നാൽ തിരുത്താൻ നിന്നെ ശാസിക്കാൻ ആർക്കൊക്കെ ഒരുപാട് പേർക്ക് ഇല്ലില്ല അങ്ങനെ ഇല്ല നിന്റെ മേൽ നിൻ്റെ ആത്മാവിൻ്റെ മേൽ ഉത്തരവാദിത്തമുള്ള പുരോഹിതനുണ്ടോ ഉപദേശിക്കുന്ന നിന്നെ തിരുത്തുന്ന നിന്നെ ശാസിക്കാൻ അവകാശമുള്ള ഒരാളുണ്ടോ നിൻ്റെ നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെടുന്നൊരു പുരോഹിതനുണ്ടോ അതില്ലെങ്കിൽ അയ്യോ കഷ്ടം മൂന്ന് ന്യായപ്രമാണമില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും നിങ്ങളുടെ ഇടയിൽ പ്രാക്ടിക്കലല്ല ഇവിടെ നിയമവും ഇവിടെ ഒന്നിനും ഒരു അടുക്കും സാറിനെ വീട്ടിൽ പറയുന്നില്ല ഇവിടെ എന്തിനെങ്കിലും ഒരു അടുക്കൻ ചിട്ടയുണ്ടോ ഇവിടെ തോന്നുമ്പോൾ വരിക തോന്നുമ്പോൾ പോവുക അങ്ങനൊരു ഓഫീസോ അങ്ങനൊരു വീടായ പോയില്ലേ ഒരു പ്രമാണത്തിൽ നിൽക്കണം മൂന്ന് കാര്യങ്ങളെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ രാജ്യം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തോത്രം ഇവിടുത്തെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടി തുടങ്ങിയത് സ്തോത്രം നോക്കി ഇത് കേട്ടനുസരിച്ചപ്പോൾ ഒമ്പതാം വാക്യക്ക് പറയുന്നു പിന്നെ അവർ എല്ലാ യഹുദിയും ബന്യാമ്മരി ഇഫ്രായയിൽ നിന്ന് മനുഷ്യൽ നിന്നും ഷമിയോനിൽ നിന്നും അവരുടെ അടുക്കൾ വന്ന് പാർക്കുന്നതിനോട് കൂട്ടി വരുത്തി അവൻ്റെ ദൈവമായ അഹോവെ അവനോട് കൂടെ ഉണ്ടെന്ന് കണ്ടിട്ട് ഇസ്രായേലിൽ നിന്ന് അനേകർ വന്ന് അവനോട് ചേർന്നു അപ്പോൾ നോക്കി ചുരുങ്ങിയ നിമിഷം കൊണ്ട് ദൈവം അവരുടെ കൂടെ ഉണ്ടെന്ന് മറ്റുള്ളവർ കണ്ടു ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ ദൈവം സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതനും ന്യായപ്രമാണവും കുറേ നാളായിട്ടില്ല അതിനെ മടക്കി കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ കൂടെ നിർത്താം നമുക്കൊരു ദൈവമുണ്ട് നമ്മൾ ഉപദേശിക്കാൻ വേണ്ടി ദൈവമാക്കി വെച്ച് ഉപദേഷ്ടാക്കന്മാരുണ്ട് നമുക്കൊരു പ്രമാണമുണ്ട് ഇത് മൂന്നും മുറുക പിടിച്ചാൽ നമ്മുടെ രക്ഷപ്പെടും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവം ഞങ്ങളുടെ ദൈവമായി കൂടെയിരിക്കുന്നിടത്തുള്ള കാലം ഞങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല ഇസ്രായേലിന് കയറ്റിയിറക്കങ്ങളുണ്ടായിരുന്നു ചില കാലം നല്ലത് കാലം മോശം ചിലത് ശുഭകാലം ചിലത് കഷ്ടകാലം കർത്താവേ അങ്ങ് മാറി നിന്നപ്പോൾ അങ്ങില്ലാതെ പോയപ്പോൾ അങ്ങയുടെ പ്രമാണം അവരനുസരിക്കാതിരുന്നപ്പോൾ ഒത്തിരി തകർച്ച വന്നു ഞങ്ങൾക്കിതൊക്കെ മുന്നറിയിപ്പാണ് ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനം കേൾക്കുന്ന മുഴുവൻ ജനം ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ നടത്തി മാറ്റാതിരിക്കട്ടെ ദൈവം കൂടെയിരിക്കണം അനുഗ്രഹിക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആ